ഭക്ഷണക്രമത്തിലോ മാറ്റം വരുത്തേണ്ടതില്ല. TFL, ടെൻഷൻ ഫ്രീ ലൈഫ്. ദിവസം മുഴുവൻ ഊർജസ്വലമായിരിക്കുവാൻ 40 മിനിറ്റ് TFL പരിശീലിക്കും. Tobacco use leads to cancer, heart attacks, lung disorders and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc. or their promotion in any manner. വരൂ.
രോഹിതും സുമയും അല്ലേ? അതെ ഡോക്ടർ. അതെ. നിങ്ങൾ ഭാര്യയും ഭർത്താവും തന്നെയല്ലേ? തെറ്റിദ്ധരിക്കണ്ട, സാധാരണ കാമുകി കാമുകന്മാരാണ് ഇക്കാര്യത്തിന് ഞങ്ങളെ സമീപിക്കാറ്. എന്ന് വെച്ച് വിവാഹിതരും ഇല്ലെന്നല്ല. ഈ പറഞ്ഞ രണ്ടു കൂട്ടർക്കും ഞങ്ങൾ ഡോക്ടർമാരോട് പറയാൻ കുറേയേറെ ന്യായീകരണങ്ങളുണ്ടാവും. പ്ലീസ്. സോറി സർ. അല്ല, നിങ്ങൾ ഈ അബോർഷൻ എന്ന തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം എന്താ? സുമ തന്നെ പറയുന്നതായിരിക്കും ബെറ്റർ. അതാവുമ്പോൾ കാര്യങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവും. ഞാനും രോഹിത്തും ഒരേ കോളേജിൽ പഠിച്ചവരാണ്. പിന്നെ അവിടെ വെച്ചുള്ള പ്രണയം, വിവാഹം, കാര്യങ്ങൾ ദാ ഇവിടെ വരെ എത്തി നിൽക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സുമയ്ക്കുണ്ടായ പ്രഗ്നൻസി ഇപ്പോഴത്തെ ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു ബാധ്യതയാണ്. കഷ്ടിച്ച് ഒരു വർഷമേ ആയിട്ടുള്ളൂ ഞങ്ങൾ ഒന്നിച്ചുള്ള ലൈഫ് തുടങ്ങിയിട്ട്. വി ക്യാൻ ഫോർ അക്സെപ്റ്റ് ദിസ്. ഡോക്ടർ, ഇപ്പോൾ തിയേറ്ററിൽ കേട്ടിയ പേഷ്യന്റ് അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. സിസ്റ്റർ പോയിക്കോളൂ, ഞാനിതാ വരുന്നു. ഓക്കെ ഡോക്ടർ. ഞാനിപ്പോൾ വരാം, നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി, നമുക്ക് സംസാരിക്കാം. ഓക്കെ. ഒന്നകത്തേക്ക് വരൂ. കൃഷ്ണേട്ടാ, സാറേ, ആരാ ഡോക്ടർ അത്? പറയാം. അയാൾ എന്തിനാ നിലവിളിച്ചേ? അതാണ് കൃഷ്ണേട്ടൻ, നിങ്ങളിപ്പോ കണ്ട ആ നിലവിളിക്ക് ആ മനുഷ്യന്റെ പകുതി ആയുസിന്റെ വിലയുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഡോക്ടർ പറയുന്ന എന്താണെന്ന്? അതെങ്ങനെ മനസ്സിലാവാനാ? ഉള്ളതിനെ കൊല്ലാൻ കൊണ്ടുവന്നിരിക്കുകയല്ലേ. ഈ ആശുപത്രിയുടെ തുടക്കം മുതൽ അദ്ദേഹം ഇവിടുത്തെ സ്റ്റാഫാ. കൃഷ്ണേട്ടൻ ഒരു സ്റ്റാഫ് എന്നതിലുപരി ഇവിടുത്തെ ഒരു അംഗത്തെ പോലെയാ. ആ കൃഷ്ണേട്ടാ, പിന്നെ വാർഡിലെ ഒരു പേഷ്യന്റിന് മെഡിസിൻ എടുക്കണം. ബൈസ്റ്റാൻഡർ എവിടെങ്ങും കാണുന്നില്ല. ഇതാ. ശരി കുഞ്ഞെ, പോയിക്കോ, ഞാൻ കൊടുത്തോളാം. ദേ പതുക്കെ, എന്താ ഇപ്പൊ ഒരു മുരിങ്ങയില കൊതി? ഈയിടെയായിട്ട് ഇത്തിരി സർക്കസ് ഒക്കെ കൂടുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ എനിക്കാന്നാരടി പറഞ്ഞ, മുഴുവൻ നിനക്കാടി. ആ ടി വിയിൽ ഇതിനെ കുറിച്ച് പറയുന്നത് കേട്ട്, നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാന്നേ. ഒന്ന് പോടുന്നു. അതിന് നീ എന്തിനാണ് കാണിക്കണേ? വേഗം ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇത് ചെലവുള്ള കാര്യമൊന്നുമല്ല, നമ്മുടെ പറമ്പ്, നമ്മുടെ മുരിങ്ങ. താഴെ വീണ എനിക്ക് വയ്യ കേട്ടോ പൊക്കിക്കൊണ്ട് പോകാൻ. ഇല്ലെങ്കിൽ നീ പൊക്കിക്കൊണ്ട് പോകും. നിന്റെ കരുതാ കൊണ്ടൊന്ന് പറയാതിരിക്കണം. മനുഷ്യനെ കൊണ്ട് തോറ്റു. ദേഹത്ത് ചെലന്തി വലിയ ഉറുമ്പ് ഒക്കെ ഉണ്ട്. അവറ്റകൾക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാടി. ഇതിപ്പൊ ഇതിന്റെ മുളി വലിഞ്ഞേറേണ്ട വല്ല ആവശ്യമുണ്ട്. ഞാൻ മുറങ്ങെടുത്ത്. ഈ ഉറുമ്പ് എന്നെയും കൊണ്ട് പോവുള്ളു. നിറച്ചുറുമ്പാ, നല്ലവണ്ണം നുള്ളിപ്പറക്കി വെക്കണേ. ചെലന്തി വലയും പാറ്റേ എന്ന് വേണ്ട സകല കീടങ്ങളും ഇതിനകത്തുണ്ട്. ഇങ്ങനെ ഉപദേശിക്കാനല്ല, അതൊന്നും സഹായിക്കാൻ ഇങ്ങനെ കൊണ്ട് പറ്റത്തില്ലല്ലോ.
എന്റെ വൃത്തിയാക്കല്ലേ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ തന്നെ അങ്ങ് സഹിച്ചാ മതി. ഒരു ഉപദേശക്കാരൻ വന്നേക്കുന്നു. എന്തടി ഒരു കരിഞ്ഞമണം. അയ്യോ കൃഷ്ണേട്ടാ, എന്റെ മീൻ കൂട്ടാൻ. ആ നിനക്ക് അങ്ങനെ തന്നെ വേണം. ഉച്ചക്ക് അങ്ങോട്ട് തിന്നാൻ വന്നേക്ക്. ഓ സഹായിക്കാനും ആരുമില്ല. ശ്രീകണ്ഠേശ്വര ശശിധര ശിതികണ്ഠാര ശിവകര ശ്രീകണ്ഠേശ്വര ശശിധര ശിതികണ്ഠാര ശിവകര ഈരേഴുലകിനും മൂലാധാര ക്ഷീരത്ത നിനക്കെന്നും ധാര. സുധർമ്മേ, എന്താണ് നീ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണേ? നമുക്കെന്ന് പറയാൻ ആരെ ഈ ലോകത്തുള്ളത്? 27 വർഷമായില്ലേ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയിട്ട്. നമുക്ക് മരിച്ചാലോ കൃഷ്ണേട്ടാ. നീ എന്തൊക്കെ ഈ പറഞ്ഞു സുധ? നീ ഇവരുടെ ഓരോന്നും ആലോചിച്ച് കാട് കയറണ്ട. എനിക്ക് നീയും നിനക്ക് ഞാനും ഉണ്ടല്ലോ, അതുപോലെ ഒരു ദൈവം നമുക്കൊരു കുഞ്ഞിന് തരാതിരിക്കില്ല. തീർച്ച. ആഹാ, മതി മതി, ഇനി ഇവിടെ ഇരുന്ന് ശരിയാവില്ല. വാ എഴുന്നേറ്റ്. നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. എഴുന്നേക്ക് വാ. കൃഷ്ണേട്ടാ, ജങ്കാറ് പോയോ? ഇത് ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ആ ഇതിപ്പോ പലചരക്കട മൊത്തം ഉണ്ടല്ലോ സഞ്ചിയില്. ഒന്നുമില്ലെന്നേ, ഇതങ്ങോട്ട് വാങ്ങുമ്പം എല്ലാം കൂടെ അങ്ങ് ഒരുമിച്ച് വാങ്ങും. എപ്പോഴും എപ്പോഴും പോയി വാങ്ങാൻ കൃഷ്ണേട്ടനെ കിട്ടത്തില്ലല്ലോ. ഞാനാണെ ഒറ്റക്കിട്ട് പോകത്തുമില്ല. എന്നിട്ടും പച്ചക്കറി കട കയറാത്തതിന്റെ ദേഷ്യം മുഖത്തുണ്ടേ? കണ്ടിട്ട് തക്കാളി പോലെ പറച്ചിൽ കെട്ടാത്തോന്നും ഒക്കെ എനിക്കാണെന്ന്. ആഹാരം കഴിക്കാൻ നേരം ആ കറിയില്ല ഈ കറിയില്ല എന്നൊക്കെ. അയ്യോ സമ്മതിച്ച്, ഞാനാണെങ്കിൽ ഭയങ്കര തീറ്റക്കാരൻ. പിന്നെ അതിന്റെ ശരീരം കണ്ടാ മനസ്സിലാവല്ലോ. ശരിയാ, ദേ നോക്കിയേ. ജങ്കാർ വരുന്നുണ്ട്. ഇതാരൊക്കെയാ? കൃഷ്ണേട്ടനെ കണ്ടിട്ട് കൊറേ ആയല്ലോ. അങ്ങനൊന്നുമില്ല, ആശുപത്രി തിരക്ക് നിനക്കറിയാലോ. അവിടെയാണെങ്കിൽ പഴയ പോലെ സ്റ്റാഫുകളും ഇല്ല. ഇന്നിപ്പോ ഇവള് എന്നെ കൈയോടെ കൂട്ടിക്കൊണ്ടു പോകുന്നതാ. പിന്നെ അപ്പുവിന്റെ പലചരക്ക് കടയിൽ കുറെ സാധനങ്ങൾ വാങ്ങി വരുന്ന വഴി അമ്പലത്തിൽ ഒന്ന് കയറി. മോളൂട്ടി എവിടെ പോയിട്ട് വരുവ? മോടമ്മി എന്തിയേ? അമ്മക്ക് നല്ല സുഖമില്ല. അവൾക്ക് നല്ല സുഖമല്ല, എപ്പോഴും തലവേദനയാ. എനിക്കാണെങ്കി ഇന്ന് ജോലിയില്ലായിരുന്നു, അതുകൊണ്ട് മോളുമായിട്ടൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാ. ഇത് പണ്ടേ ഉണ്ടല്ലോ ഈ തലവേദന, ഡോക്ടറെ കാണിച്ചില്ലേ? മരുന്നൊക്കെ കഴിക്കുന്നു, പതുക്കെ മാറുമെന്നാ ഡോക്ടർ പറയണേ. മോൾക്കിപ്പോ എന്താ കൊടുക്കുന്നേ? വീട്ടിലാരെങ്കിലും വരുമ്പം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു വെക്കും. ഇതിപ്പോ എന്റെ സുന്ദര കുട്ടിക്കിരിക്കട്ടെ. വാങ്ങിച്ചോ മോളെ, ഈ അമ്മയ്ക്ക് മോളോടുള്ള സ്നേഹം കൊണ്ടല്ലേ. എന്റെ കൈ വേദനിക്കണം, നീ ഒന്ന് പിടിച്ചേ. അവര് പോയിക്കോട്ടെ സുധർമ്മേ, വാ നമുക്ക് പോവാം. വാ നടക്ക്. വാ നടക്ക്.
ഏയ് അതൊന്നുമല്ലടോ, താൻ അവിടെ നിന്ന് കമ്പ്യൂട്ടറിൽ കുത്തി പണം ഉണ്ടാക്കുന്ന പോലെ നമുക്ക് പറ്റില്ലല്ലോ. നമ്മുടെ ഫീൽഡ് ഇതായിപ്പോയില്ലേ, ജനങ്ങളുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണേ. ആ പിന്നെ കുടുംബം കുട്ടികളൊക്കെ സുഖമായിരിക്കുന്നോ? എല്ലാവരെയും ഞാൻ അന്വേഷിച്ചായിട്ട് പറയണം. ആ ആ എങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ. ആ ആ എന്താ കൃഷ്ണേട്ടാ? അത് പിന്നെ എനിക്ക് ഇന്നലെയാണ് ശമ്പളം കിട്ടിയത്. അന്ന് സുധർമ്മയ്ക്ക് ഏതൊക്കെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു. അന്ന് എൻ്റെ കയ്യിലാണെ കാശുമില്ലായിരുന്നു. എത്ര പറഞ്ഞാലും കേൾക്കൂല സാറേ, ചുമ്മാ അമ്പലവും പള്ളിയും എന്നൊക്കെ പറഞ്ഞ് നടക്കുക. ഇത്രയും നാൾ കരഞ്ഞു പറഞ്ഞിട്ട് കേൾക്കാത്ത ദൈവമാ ഇനി ഒരു കുഞ്ഞിനെ തരാൻ പോകുന്നത്. അതെ സാറേ, 27 വർഷം ഞങ്ങൾ കാത്തിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടി. എൻ്റെ വിഷമം അത് ഞാൻ സഹിച്ചോളാം, പക്ഷേ അവളൊരു പെണ്ണല്ലേ സാറേ, അവൾക്കും കാണില്ലേ ഒരു കുഞ്ഞിനെ ലാളിക്കാനും ഓമനിക്കാനും ഒക്കെ ഉള്ള ആഗ്രഹം? ഏതൊരു പെണ്ണും ആഗ്രഹിക്കില്ലേ സാർ ഒരമ്മയാവാൻ? അതൊരു കുറ്റമാണോ, അതോ അവൾക്കത് ആഗ്രഹിക്കാൻ പാടില്ലെന്നാണോ? സാർ ഒരു സംശയം ചോദിച്ചോട്ടെ, എനിക്ക് 57 വയസ്സായി, ഈ ജന്മം ഇനി സ്വപ്നത്തിൽ പോലും ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കാൻ കഴിയില്ലല്ലേ. ഇങ്ങനെ നിരാശപ്പെടാതെ കൃഷ്ണേട്ടാ, നിങ്ങൾ ഈ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കൊക്കെ ഒരു ദിവസം പ്രതിഫലം കിട്ടാതിരിക്കില്ല. നിങ്ങളുടെ കാര്യത്തിൽ മെഡിക്കൽ സയൻസ് അടിയറോ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. കൃഷ്ണേട്ടൻ ധൈര്യമായിട്ടിരിക്കെ, നമുക്ക് ശരിയാക്കാന്നേ. ആ ദാ ഇത് വെച്ചോ. അയ്യോ വേണ്ട സാറേ. വെച്ചോന്നേ. ആ ചെല്. കൃഷ്ണേട്ടാ, ഇതിന്ന് അബോർട്ട് ചെയ്ത കുട്ടിയുടെ ബോഡി പാർട്സ് ആണ്, പുറത്ത് IMA വെയിറ്റ് ചെയ്യുന്നു, ഒന്നും കൊണ്ട് കൊടുത്തേക്ക്. ദേവി, ഇത് ഇനിയെങ്കിലും ഈ ഡ്യൂട്ടി എന്നെ ഒന്ന് ഒഴിവാക്കി തരണം. മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവനില്ലാതെ ശരീരം ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നെഞ്ചിലൊരു പോകച്ചില്ല, അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. എടോ 1 കിലോ ചുവന്നുള്ള കൂടി എടുത്തോ. ചേട്ടാ ഉള്ളി വില കിലോ 85 ആണേ, അവസാനം തറക്കി ഞാൻ നിൽക്കല്ലേ. ഓ എല്ലാത്തിനും തീവിലയാണല്ലോ, ഇനി ഇതായിട്ട് കുറക്കണ്ട, എടുത്തു എടുത്തു. ഹലോ, എന്താടി, എന്തെങ്കിലും വാങ്ങാനുണ്ടോ? എന്താ എന്താ പറ്റിയേ? എടോ താനാ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കേ, ഞാനിപ്പോ വരാം. ചേട്ടാ എടുത്തു. ഹലോ ഓട്ടോ. കൃഷ്ണേട്ടാ, എന്റെ മക്കളെ സാറേ, ദൈവം ചിലരെക്കൊണ്ട് ചില തീരുമാനങ്ങൾ തിരുത്തിക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള നല്ല അനുഭവങ്ങളിലൂടെയാകാം. കൃഷ്ണേട്ടനെന്ന ഒരു നല്ല മനുഷ്യന്റെ ജീവിതം കൊണ്ട് സുമയുടെയും രോഹിത്തിന്റെയും ചില തീരുമാനങ്ങൾ തിരുത്തപ്പെട്ടു. അതുപോലെ ലോകത്തിന്റെ തിന്മയുടെ തീരുമാനങ്ങൾ നന്മ കൊണ്ട് തിരുത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. Thank you.
എന്തു പറ്റി ജയശ്രീ? ബി പി കുറഞ്ഞതാണ് സർ. മാമിന് പിന്നെ ഷുഗറിന്റെ പ്രശ്നം ഉണ്ടല്ലോ. എന്നാ പിന്നെ ജയശ്രീ മരുന്നിനൊപ്പം ടി എഫ് എൽ പ്രാക്ടീസ് ചെയ്യൂ. ഷുഗർ, ബി പി, കൊളസ്ട്രോൾ, ടെൻഷൻ തുടങ്ങി 18 ജീവിതശൈലി പ്രശ്നങ്ങൾക്ക് നല്ല ആശ്വാസം കിട്ടും. ടി എഫ് എൽ ഒരു ഹെൽത്ത് കെയർ പ്രോഗ്രാമാണ്. ടി എഫ് എൽ പരിശീലിക്കാൻ ജീവിതശൈലിയിലോ ഭക്ഷണക്രമത്തിലോ മാറ്റം വരുത്തേണ്ടതില്ല. ടി എഫ് എൽ, ടെൻഷൻ ഫ്രീ ലൈഫ്. ദിവസം മുഴുവൻ ഊർജ്ജസ്വലമായിരിക്കുവാൻ 40 മിനിറ്റ് ടി എഫ് എൽ പരിശീലിക്കും. oldworldrealestate.com making a big life change. Rent a property, go through a room and find your desire. oldworldrealestate.com, making a big life change.